ചേട്ടൻ ഇപ്പോഴും അതായത് കരയിലൂടെ നീന്തുന്ന ഒരാളാ. ചിലപ്പോ പറയാൻ പറ്റില്ല എനിക്ക് കിട്ടിയാലോ. അതെ അതെ. അപ്പോൾ ആ ഒരു ചാർജ് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നീന്താനുള്ളൊരു ചാർജ് ഇവിടെ നിന്ന് ഞാനും കിട്ടും. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഞാനെന്താണ് ഈ പുഴയുടെ തീരത്ത് ഇങ്ങനെ നിൽക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് ന്യൂസിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടിത്താരത്തെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോവുകയാണ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ എനിക്കും നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹമുണ്ട്. മുഖപുരകളൊന്നുമില്ലാതെ ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നു. ആസിം വെളിമണ്ണ. ഹലോ, ഹായ്. ഇതാണ് നമ്മുടെ ആസിം. ഇപ്പോൾ ആളെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞങ്ങളുടെ ഇടത് സൈഡിൽ കിടക്കുന്ന വിശാലമായി ഒഴുകുന്ന ഈ ഒരു പുഴയുടെ പേര് പെരിയാർ. ഇത്രയും ദൂരം ഏതാണ്ട് എത്ര മീറ്ററോ മോനെ? 1000 മീറ്ററോ? 1000 മീറ്റർ. 1000-ൽ അധികം മീറ്റർ ഉള്ള ഈ പെരിയാർ നദി കുറുകെ നമ്മുടെ ആസിം നീന്തി എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തെ നമ്മളെയൊക്കെ ഞെട്ടിച്ച, അത്ഭുതപ്പെടുത്തിയ ഏറ്റവും നല്ല സന്തോഷ വാർത്ത. ഇതറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ FB പേജിലൂടെ അസീമിൻ്റെ ഒരു ഫോട്ടോയൊക്കെ സംഘടിപ്പിച്ച് ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അതുമാത്രം പോരാ, ആ അഭിനന്ദനം കുറഞ്ഞു പോയി, നേരിട്ട് വന്ന് കണ്ട് ആത്മാർത്ഥമായിട്ടൊന്ന് ആശംസിക്കണമെന്ന്. കാരണം ഭാവിയുടെ ഒരു വലിയ താരമാണ്. ഒരുപാട് പരിമിതികളെ, ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് വലിയൊരു വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണ്. അപ്പോൾ തീർച്ചയായും അസിമിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് എൻ്റെയൊക്കെ ഒരു ധർമ്മമായതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് അസിമുമായിട്ട് സംസാരിക്കാനും അസിമിൻ്റെ നീന്തലൊക്കെ ഒന്ന് നേരിട്ട് കാണണമെന്നൊക്കെയുള്ളൊരു വലിയ കൊതിയോടുകൂടി നിൽക്കുകയാണ്. ആദ്യം തന്നെ ചേട്ടൻ്റെ ആത്മാർത്ഥമായ അഭിനന്ദനം. താങ്ക് യു. കാരണം ചേട്ടൻ ഇപ്പോഴും അതായത് കരയിലൂടെ നീന്തുന്ന ഒരാളാണ്. വെള്ളം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പേടിയും അതുപോലെ പ്രശ്നം, അതുപോലെ തന്നെ കുറച്ച് ഭയമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബാക്കിയെല്ലാം വെള്ളം ചെയ്തോളും. എങ്ങോട്ടാണ്, ചിലപ്പോൾ അറബിക്കടലിലോ അല്ലെ അടുത്തുള്ള ഏത് എവിടെയാണ് പോകുന്നതെന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല ചേട്ടൻ, അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീന്തണം എന്ന ആഗ്രഹം തോന്നിയ ഇതെപ്പോഴാണ്? എനിക്ക് നീന്തണം ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ ഈ പോയാന്ന് പറഞ്ഞ നല്ല ഭംഗിയുള്ളൊരു ഒരു സാധനമല്ലേ, അപ്പം ഞാൻ ഇങ്ങനെ കണ്ടുത്തിരുന്നാൽ പോലെ അപ്പോൾ അത് അത് ഈ കിടന്നുകൊണ്ട് ആസ്വദിക്കണ്ടേ, ആസ്വദിച്ചാലല്ലേ ഒരു രസം കിട്ടുള്ളൂ. എൻ്റെ വീട്ടിൽ വന്ന് കാണിച്ച് എന്നെ ഒരു നീന്താൻ ആഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കുറേ കാലത്ത് ആഗ്രഹമില്ല, അപ്പം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കൺഫ്യൂഷൻ, ഞാൻ കൈയൊന്നും ഇല്ലാത്ത ആളല്ലേ. അല്ല, കാരണം അതിന് മുമ്പ് മോൻ നീന്തിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും നീന്തിട്ടില്ല. ഇല്ല, ഞാൻ വെള്ളത്തിൽ ഒരു മുങ്ങിപ്പോയിട്ടുണ്ട്. വെള്ളത്തിൽ ഒരിക്കൽ മുങ്ങിപ്പോയിട്ടുണ്ട്. അതായത് ഈ വെള്ളത്തോട് ഒരു ഈ ഒരു ആത്മാർത്ഥമായ ആക്രാന്തം. നാട്ടിലെ പുഴയില് ചാടിയിട്ട് എങ്ങനെ കിട്ടി? പിന്നെ ഒന്നും ഓർമ്മയില്ല. ഞാൻ ചാടിയപ്പോ പിന്നെ അടിയിലുള്ള മീനുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകുന്നതേ കണ്ടല്ലോ. അടിയിൽ മീനുകളും കല്ലുകളൊക്കെ ഇങ്ങനെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ സ്വർഗത്തിലെത്തി യോഗത്തിയൊന്നും എനിക്ക് പിടിത്തമില്ല. അല്ല, ഈ വെള്ളത്തിൽ ഒരുപാട് നേരം ശ്വാസം പിടിച്ച് കിടക്കാനുള്ള കഴിവുണ്ടോ? ശ്വാസം കുറച്ച്, അതായത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അതിപ്പം പരിശീലകനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. എന്നാലും ഈ ശ്വാസം നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് കുറേ നേരം നിൽക്കാനുള്ള കഴിവുള്ളവർ ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനും അങ്ങനെ ഒഴുകി നടക്കുന്ന കഴിവുകളൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു കഴിവ് എനിക്ക് തോന്നുന്നത് അസീമിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വീട്ടുകാരായിരിക്കും അല്ലേ? വീട്ടുകാർ, ഉപ്പ, ഉപ്പ, ഉപ്പയും പിന്നെ ഉമ്മയുണ്ട്. ഉമ്മ സപ്പോർട്ട് ആവൂ. കയ്യൊന്നാളുള്ള കുട്ടികളെ അച്ഛന്മാരും അമ്മമാരും വിടുന്നില്ല. അപ്പൊ എന്റെ ഉമ്മ വിടാൻ പറ്റുമോ? ഉമ്മക്ക് വേടിയല്ലേ. ഉമ്മ വഴക്ക് പറയോ? ഉമ്മ പിന്നെ നീന്തി കഴിഞ്ഞപ്പോ ഉമ്മ സപ്പോർട്ടായി. അപ്പൊ ഉമ്മക്ക് ഭയങ്കര അഭിമാനം തോന്നിക്കാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇവൻ ഈ ഒരു ചെറിയൊരു ഇതെന്നും നമ്മൾ, ഞാൻ പറയട്ടെ, എപ്പോഴും ഈ ഒരു കാര്യം ചെയ്തപ്പോൾ തന്നെ പല ആളുകളും സ്റ്റണ്ടായിപ്പോയി, ടെൻഷനായിപ്പോയി. കാരണം നമുക്ക് കഴിയാത്തൊരു കാര്യമാണ് ഈ ചെറിയൊരു പ്രശ്നമുള്ള അസീം അത് നേടിയെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്, എനിക്കുൾപ്പെടെ.
അപ്പോൾ വലിയൊരു പ്രചോദനം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോഴും വെള്ളത്തിലിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു വെള്ളത്തോടൊരു ഭയമുള്ള ആളുകൾക്കൊക്കെ ഇതൊരു ഭയങ്കര സംഭവമാണ്. പിന്നെ എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏത് കാര്യത്തിനും സപ്പോർട്ട് ആയിട്ട് എടുക്കും. ആ ഒരു എൻ്റെ ഉപ്പയാണ് എൻ്റെ ഏറ്റവും വലിയ. നിങ്ങൾ എത്ര മക്കളാണ്? ഞങ്ങൾ 7 മക്കൾ. 7 പേരാ? ഏഴാമനാണോ? ഏറ്റവും ഇളയാളാണോ? ഏറ്റവും ഫസ്റ്റ് ആളാണ്. ആദ്യത്തെ ആളാണ്? യെസ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഏറ്റവും ഇളയ കുട്ടി എത്ര വയസ്സുണ്ട്? ഏറ്റവും ഇളയ കുട്ടി 2 മാസമാണുള്ളൂ. 2 മാസമാണെന്നുള്ളൂ. അപ്പോൾ ചെറിയ കുഞ്ഞാ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എത്ര ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? എത്ര ആൺകുട്ടികളും പെൺകുട്ടികളും? 3 ആണും 3 പെണ്ണും. ഓക്കെ. അപ്പോൾ അനിയന്മാരും അനിയത്തികളും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു നീന്തൽ വരുന്നത്. നീന്തലല്ലാതെ അസീം വേറെ എന്തൊക്കെ ചെയ്യും? ഞാൻ ഫാക്ടറി പാടും, പിന്നെ പാട്ട് പാടും, പ്രസംഗിക്കും, പിന്നെ ചിത്രം വരയ്ക്കും. ചിത്രം അങ്ങനെയല്ല മടിയാ, പക്ഷേ എന്താ ചിത്രം വരക്കാം നല്ല വരക്കുന്ന ഒരാളെ കിട്ടിയാൽ എനിക്ക് നല്ലോണം വരക്കാൻ പറ്റും. പക്ഷേ ആളെ കിട്ടാത്തതുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ എനിക്കെല്ലാത്തിനും ഒരാൾ വേണം. ഇങ്ങനെ ഇൻസ്പിറേഷൻ ഇങ്ങനെ പോകാൻ കഴിയും. ഇൻസ്പിറേഷൻ ഇപ്പൊ നീന്താൻ എനിക്ക് ഇൻസ്പിറേഷൻ ആയി സജിസാറുള്ളതുകൊണ്ടല്ലേ. അതുപോലെ ഓരോരുത്തർക്ക് ഓരോന്നിനും ഓരോ ആള് വേണം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മിക്കവാറും ഗുരുക്കന്മാർ വരും, വരയ്ക്കാൻ ഞാൻ പഠിപ്പിക്കാം അല്ലെങ്കിൽ പാടാൻ ഞാൻ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇൻബോക്സിൽ വരട്ടെ. നമുക്ക് സെലക്ട് ചെയ്ത് ഗുരുക്കന്മാരെയൊക്കെ എടുക്കാം. ഞാൻ അറിഞ്ഞൊരു കാര്യമുണ്ട്, സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് തൊട്ടടുത്ത സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് മോൻ അഡ്മിഷൻ കിട്ടാതെ വന്നിട്ട് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പോയതിന് ശേഷം അവിടെ നിന്ന് സുപ്രീം കോടതി വരെ പോയി നിൽക്കുകയാണ്. അത് ഏത് സ്കൂളാണ്? അത് എൻ്റെ നാട്ടിലെ വലിമണ്ണ ഗവൺമെൻറ് UP സ്കൂൾ. ഗവൺമെൻറ് UP സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല? അല്ല, അത് UP സ്കൂളാണ്, അത് ഹൈസ്കൂളാക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ്. ഓ, അങ്ങനെയാണ്. അതായത് UP സ്കൂളിനെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് ഹൈസ്കൂളാക്കണം. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട്, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് പോകാൻ പറ്റത്തില്ല തൊട്ടടുത്തായതുകൊണ്ട്. പിന്നെ വേറെ സ്കൂളുകളൊക്കെ അടുത്തുണ്ടോ? വേറെ കുറച്ച് കുറെ പോകണം, കുറെ പോകണം. ഹൈസ്കൂളിൽ വരെ കുറെ പോകണം. അപ്പം എങ്ങനെയാണ് അവിടെ സ്കൂളിൽ കിട്ടിയാൽ കുറേ ആൾക്കാർ കുറേ കുട്ടികൾക്ക് ഉപകാരപ്പെടും, വരും തലമുറക്കൊക്കെ പഠിക്കാൻ. ഞാൻ അതുവരെ LP സ്കൂളായിരുന്നു. അത് കഴിഞ്ഞ മഞ്ഞാണ്ടി സാറിൻ്റെ കാലത്ത് UP ഞാൻ കാലുകൊണ്ട് കത്ത് എഴുതി മഞ്ഞാണ്ടി സാറിൻ്റെ കത്ത് കൊടുത്തു. അത് UP സ്കൂളാക്കി. അദ്ദേഹം താണ് സാറ് പ്രത്യേകം താല്പര്യം എടുത്ത് UP സ്കൂളാക്കി തന്നു. ഓക്കെ. പിന്നെ 7 വരെ ഞാൻ സ്കൂളിൽ പഠിച്ചു. പിന്നെ 3 കൊല്ലമായിട്ട് ഇപ്പോൾ 8 ക്ലാസ് ഹൈസ്കൂളാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയത്തിലാണ്. അത് ശരി. അപ്പോൾ എന്തായാലും അത് സംഭവിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളെയൊക്കെ പരമാവധി ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി നല്ല രീതിയിലുള്ള ഒരു ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനമെടുക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാനും. അതെ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നിയമപരമായ കാര്യങ്ങളിലും നീങ്ങുന്നുണ്ട്. അതിനും മോന് അനുകൂലമായിട്ടുള്ളൊരു വിധി കിട്ടട്ടെ. കാരണം ഒരു അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മളൊരിക്കലും സ്കൂളിൻ്റെ ഒരു നിലവാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതല്ല, ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും കൂടുതൽ കുട്ടികൾ വരും, കൂടുതൽ അധ്യാപകർക്ക് ജോലി കിട്ടും. വന്നിട്ടുണ്ട്. ആ, അപ്പൊ എന്തായാലും അതിനൊരു തുടക്കക്കാരനാവാൻ അല്ലെങ്കിൽ ഒരു കാരണമാകാൻ അസീമിന് കഴിയുന്നു എന്ന് പറയുന്നൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം അത്തരത്തിലുള്ള പോരാട്ടങ്ങൾ ഒരു എന്താ പറയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ തന്നെ മോൻ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലേക്ക് നീങ്ങി എന്നുള്ളത് ഒരു എന്താ പറയുന്ന ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ഒരു സംഭവം തന്നെ അതാണല്ലോ. കാരണം പെരിയാറിനോട് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞു അല്ലേ. പിന്നെ നല്ലൊരു വിദ്യാഭ്യാസം എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ഭക്ഷണമൊക്കെ കാലം കഴിക്കും. കാലുകൊണ്ട് ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ എന്താണ്, നോൺ വെജാണോ വെജാണോ ഇഷ്ടം? എനിക്കെല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. വെളിമണ്ണ എന്ന് പറയുമ്പോൾ മലബാറല്ലേ. അപ്പോൾ ഈ മലബാറൊക്കെ സൽക്കാരപ്രിയരെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരുപാട് വിഭവങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ പെരുന്നാളിനോടൊക്കെ അടുത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ ചിലരൊക്കെ വിളിച്ചിട്ട് നോമ്പ് തുറക്കാനും അങ്ങനെയുള്ള കാര്യത്തിൽ വരുമ്പോൾ ഈ മലബാറിൻ്റെ വ്യത്യസ്തമായ രുചികളൊക്കെ ഞാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടമാണ് കോഴിക്കോട്. ആ, പിന്നെ ഞാൻ എത്രയോ തവണ വന്നു കോഴിക്കോട് പല പരിപാടികൾക്കായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സിനിമകളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഈ അത്ഭുതദ്വീപും ബിഗ് ഫാദറൊക്കെ ആണെങ്കിലും പല സിനിമകളും ഏറ്റവും കൂടുതൽ കളക്ഷൻ മലബാർ ഏരിയയിൽ നിന്നുണ്ട്. ആ, ഒരുപാട് ഒരു മിനിമം കുറേ ആളുകൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. ആ, പിന്നെ അതൊക്കെ ഒരു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ മോന്, എനിക്ക് ചോദിക്കേണ്ടത്, സ്കൂളിൽ നിന്ന് ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിപ്പം ഇപ്പോൾ ഓൺലൈനാണ്. വീട്ടിൽ നിന്ന് നല്ല പ്രോത്സാഹനമാണെന്ന് പറഞ്ഞു. നാട്ടുകാരിൽ നിന്നൊക്കെ എങ്ങനെയാണ്? നാട്ടുകാരൊക്കെ ഫുൾ സപ്പോർട്ടാണ്. ചിലർക്ക് നാട്ടുകാർ സപ്പോർട്ട് ചെയ്യാറുണ്ടാവില്ല. അതുകൊണ്ട് ഈ ചോദിക്കുന്നതിനാണെങ്കിൽ ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുന്നുണ്ട്. അവൻ പറഞ്ഞത് സത്യമാണ്. അവരുടെ പ്രോത്സാഹനം വേണം, വീട്ടുകാരുടെ പ്രോത്സാഹനം വേണം,
എല്ലാവരുടെയും ഒരു പ്രോത്സാഹനം ഉണ്ടെങ്കിൽ നമ്മളെന്ന് പറയുന്ന ഒരു കായിക താരത്തിന്, കായിക താരമാണ് കലാകാരനാണ് ഈ പറഞ്ഞ പോലെ തന്നെ അസീം എന്ന താരത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അത് സത്യം തന്നെ. ഈ പെരിയാറിനോട് ചലഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ആഗ്രഹം ഇപ്പോൾ സജി സാർ അല്ലേ, പുള്ളിയാണ് താല്പര്യപ്പെട്ടെന്ന് പറഞ്ഞു. ഈ ഇതിനു മുമ്പ് പ്രാക്ടീസിൽ ഈ 1000 മീറ്റർ നീന്തി അക്കരെ കടന്ന് എത്ര തവണ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ അത് സോഷ്യൽ മീഡിയയിലേക്ക് അഥവാ ആദ്യമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അറിയിക്കുമായിരുന്നു ചെയ്തത്. അതായത് കാരണം ന്യൂസുകളൊക്കെ ഒരുപാട് വന്നല്ലോ. അപ്പോൾ ഈ എല്ലാ ന്യൂസുകാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞാനിത് കടക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പരാജയം നടത്തിയിരുന്നു. അല്ലാതെ എല്ലാം നമുക്ക് കഴിയുന്ന പെട്ടെന്ന് ചെയ്തായില്ലേ, നമുക്ക് അത്ര ഒരു ഷ്യൂരിറ്റി വന്നതിന് ശേഷമാണ് അനുഭവം. അപ്പം എന്തായാലും നമുക്ക് അസീമിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ അറിയാനുണ്ട്. അപ്പോൾ അസീമിൻ്റെ അച്ഛനെ ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് അസീമിൻ്റെ ഉപ്പ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അസീമുമായിട്ട് സംസാരിച്ചപ്പോൾ അസീമിന് ഏറ്റവും കൂടുതൽ പിന്തുണയും കരുത്തുമായിട്ട് നിൽക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. കാരണം ഈ ഒരു കുഞ്ഞിനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ല റിസ്ക് ആണെങ്കിൽ കൂടി പ്രാപ്തനാക്കാൻ അദ്ദേഹം എടുത്ത ഒരു എഫർട്ടും റിസ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് അദ്ദേഹവുമായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. നമസ്കാരം ഡിയർ. നമസ്കാരം. എന്താണ് അങ്ങയുടെ പേര്? എൻ്റെ പേര് മുഹമ്മദ് ഷഹീദ്. എന്ത് ചെയ്യുന്നു? ഞാനൊരു മദ്രസ അധ്യാപകനാണ്. മദ്രസ അധ്യാപകനാണ്. എവിടെയാണ്? ആലിന്തറ റബ്ബാനിയ എന്ന സ്ഥാപനത്തിലാണ്. സ്ഥാപനത്തിലാണ്. അങ്ങയുടെ ഈ പറഞ്ഞ പോലെ തന്നെ സ്ഥാപനത്തിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നാണെങ്കിലും കുടുംബങ്ങളിൽ ആണെങ്കിലും ബന്ധുക്കളിൽ നിന്നൊക്കെ ആണെങ്കിലും ഒക്കെ ഉള്ളൊരു സപ്പോർട്ട് എങ്ങനെയാണ്? എല്ലാവരും നമ്മൾ പറയണ പോലെ തന്നെ എല്ലാവരും നമ്മൾ കൂടെ തന്നെയാണ്. പ്രോത്സാഹനമായിട്ടും പിന്നെ അവർക്കൊക്കെ വരാനും താക്കാനൊക്കെ അവർക്ക് അവരുടേതായ ചുറ്റുപാടുകളുണ്ടല്ലോ. പിന്നെ എന്തിനും ഒരാൾ കൂടെ വേണം ആസിമിന്. അപ്പം ഇപ്പം സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ 2 മാസം ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ആസിമിൻ്റെ അവൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ് ഇങ്ങനെ നീന്തൽ പഠിക്കുന്നത് എപ്പോഴും പറയും. അപ്പോൾ നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സംഭവമാണ് ഇവൻ എങ്ങനെ അങ്ങനെയാണ് സജി സാർ എത്തുന്നത് യാദൃശ്ചികമായിട്ട്. പക്ഷേ എനിക്ക് ആഴ്ചയിൽ ഒരിക്കലും ലീവ് ഉണ്ടാവുക, അപ്പോൾ ഇത് നടക്കില്ല, അവൻ അവിടെ വന്ന് താമസിക്കണം. അങ്ങനെ ഏതായാലും 2 മാസം ലീവ് എടുത്തപ്പോൾ സജി സാർ വിളിച്ചു, വരണം, വീട്ടിലെല്ലാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്, നിങ്ങളിവിടെ വന്ന് നിൽക്കണം, 1 മാസം നിൽക്കണം, ഞാൻ ആസിമിനെ പഠിപ്പിച്ചിരിക്കും. അപ്പോൾ വീട്ടിൽ ഭാര്യക്കൊക്കെ പ്രശ്നമായി, കാരണം നടക്കാത്തൊരു സംഭവമാണല്ലോ. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, മോനെ എനിക്ക് പ്രതീക്ഷ ഉണ്ടോയെന്ന് ചോദിച്ചു. എന്താണ്, നമുക്ക് പോവാം, പോയി നോക്കാം. ഞാനൊരു തമാശക്കൊരു കാര്യം ചോദിക്കാം, ഞാൻ അസീമായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയൊരു കാര്യമാണ്. അത്ര 7 അനിയന്മാരാ? 7 മക്കള്? 6 മക്കള്? 7 പേര്? 7 പേര്? അപ്പോൾ വീട് തന്നെ ഒരു മദ്രസയാണല്ലോ, കുറെ കുട്ടികളുടെ ഒരു ബഹളവും കാര്യങ്ങളും കളികളും. അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഇല്ല, അവരൊക്കെ പിന്നെ ചെറിയ കുട്ടികളാണല്ലോ, അപ്പൊ അവരൊക്കെ പിന്നെ പ്രോത്സാഹനം ഇതുമാണ്. പിന്നെ ഇവനെ കണ്ടാണ് അവരൊക്കെ വളരുന്നത്. ഇവൻ വെള്ളത്തിൽ ചാടുന്ന കണ്ടിട്ട് മറ്റുള്ളവരും ചാടാനുണ്ട്. അവരൊക്കെ പുഴയൊക്കെ ഇറങ്ങാനുള്ള ഇവനായിട്ട് നാളെ നമുക്ക് പുഴയെ പോകണം, നാളെ പുഴയെ പോകണം എന്നിരിക്കുകയാണ്. ഇപ്പൊ വീടിനടുത്ത് പുഴയുണ്ട്. പിന്നിപ്പോ 4 പേര് 1-ലും 2-ലും പോയിട്ടില്ല വീടിൻ്റെ. പിന്നെ 3-ലെത്തിയപ്പോഴാണ് പോയത്. അങ്ങനെ സത്യം പറഞ്ഞാൽ അവൻ്റെ ടാലൻറ്റുകളും അവൻ്റെ കഴിവുകളൊക്കെ അവൻ്റെ ഒരു വഴിത്തിരിവ് ടേണിംഗ് പോയിൻ്റ് അത് സ്കൂൾ വിദ്യാഭ്യാസമായിരുന്നു. സ്കൂളാണ് ശരിക്കും അവനെ, കാരണം സ്കൂൾ മറ്റുള്ള കുട്ടികൾ ഓരോന്ന് ചെയ്യണ കാണുമ്പോൾ എനിക്കിതുപോലെ ചെയ്യണം, എനിക്കതുപോലെ ആവണം എന്നുള്ള ആ ഒരു ടാലൻറ്റ് അവനിൽ വളർന്നത് സ്കൂൾ ജീവിതമാണ്. കേരള സർക്കാർ ഉജ്ജ്വല ബാലി പുരസ്കാരം കൊടുത്ത് ആദരിച്ചൊരു കുട്ടിയാണ് ആസിം. അപ്പോൾ അതിനും അഭിനന്ദനം. അതായത് ഉജ്ജ്വല ബാല്യം 2017 സർക്കാർ തുടങ്ങിയത്. അത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് പ്രഥമമായി കിട്ടിയ ആളാണ് ആസിം. അപ്പോൾ എന്തെങ്കിലും മറ്റ് അവാർഡുകൾ എന്തെങ്കിലും? പിന്നെ യൂണിസെഫിന്റെ ചൈൽഡ് അച്ചീവ് അവാർഡ് വിന്നറാണ്. പിന്നെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാറിന്റെ പേരിലുള്ള ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള കലാം ഫൗണ്ടേഷന്റെ ഇൻസ്പയറിംഗ് ഇന്ത്യൻ അവാർഡ്. അടിപൊളി. അതുപോലെ തന്നെ ഇപ്പൊ ഈ അറ്റംപ്റ്റ് ഉണ്ടല്ലോ, ഈ അറ്റംപ്റ്റ് ഏതെങ്കിലും റെക്കോർഡിലേക്ക് പോയിട്ടുണ്ടോ? ഏഷ്യൻ റെക്കോർഡിലേക്കും പിന്നെ അതേപോലെ ഇന്ത്യൻ റെക്കോർഡിലേക്കും. ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട് ഡോക്ടർ ഷൗല മിസ്, ഞങ്ങൾ ചങ്ക് എന്ന് വിളിക്കും. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഇതിൻ്റെ എല്ലാ നോട്ട്സും കാര്യങ്ങളും പിന്നെ ഗസ്റ്റ് ഓഫീസർ ഒപ്പും ഇതൊക്കെ ആയിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അസീം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ എത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുള്ളൊരു വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരമാണ് പ്രശ്നമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ആത്മവിശ്വാസത്തിൻ്റെ പുറകിൽ അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ ദൂരം തോറ്റു, അയാൾ എന്തായാലും അത് അച്ചീവ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അസീം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ വരും. അങ്ങനെ ഗിന്നസ് അസീം ആവാൻ അധിക താമസമൊന്നും ഉണ്ടാവില്ല. അത് എല്ലാ പ്രോത്സാഹനവും അതെ ഗിന്നസ് അസീം ആവും.
ഇനി അസീമിൻ്റെ ആഗ്രഹങ്ങൾ, അതായത് ഏത് ഹൈറ്റ്സിലേക്കാണ്, ഹൈറ്റാണ് എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത്, റെക്കോർഡുകളുടെ കാര്യമില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി എന്തൊക്കെ നേടണം എന്നുള്ളതാണ് അടുത്തത്. ഇപ്പം നീന്തലാണോ അല്ല അല്ലാതെ എന്തൊക്കെയാണ് അസീമിൻ്റെ ആഗ്രഹങ്ങൾ? എനിക്ക് ഒരു വിമാനം പറത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതാണ് മേളിക്കൂടി വിമാനം പോകുന്ന സൗണ്ട് കേട്ടപ്പോൾ അങ്ങനെ തോന്നിയതാണോ? അല്ല, അതിന് മുമ്പേ തോന്നി. പൈലറ്റ് ആവണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് കുറച്ച് മുമ്പേ തോന്നിയതാണ്. കുറച്ച് മുമ്പേ തോന്നിയത്, രണ്ട് മൂന്ന് ദിവസം മുമ്പേ തോന്നി. എനിക്ക് തോന്നുന്നത് അങ്ങനെ അസീം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതുപോലെ തന്നെ പെരിയാർ നീന്തണം എന്ന് പറഞ്ഞിട്ട് നീന്തിയില്ലേ, അപ്പോൾ ഇനി വിമാനം പറപ്പിക്കാനായിട്ടൊരു അവസരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറപ്പിക്കില്ല എന്ന് എങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും? അങ്ങനെ സംഭവിക്കട്ടെ. അതെ അതെ. പിന്നെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണണം, ഏറ്റവും ഇഷ്ടമാണ് ഈ യാത്ര ചെയ്യാൻ. യാത്ര എനിക്ക് വളരെ ഇഷ്ടമാണ്. എവിടെയൊക്കെ പോകാനാണ് ആഗ്രഹം? എനിക്ക് വിദേശ രാജ്യങ്ങളിൽ, വിദേശ പല പല സ്ഥലങ്ങൾ, പല പല നാടുകൾ, അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും. ഏറ്റവും ഇഷ്ടമുള്ള അല്ലെ ഭംഗിയുണ്ടെന്ന് തോന്നുന്ന രാജ്യം ഏതാണ്? അതിപ്പോൾ ദുബായിലേക്ക്, ദുബായിലേക്ക് ഒരു വിളി വന്നു. കാരണം ഇപ്പോൾ ദുബായിൽ പോയി പറഞ്ഞ പോലെ തന്നെ മലബാറിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർ വീഡിയോ കണ്ടിട്ട് പറയാ, അസീമേ നിന്റെ ഒരു ആഗ്രഹം നമുക്ക് സാധിക്കാം, നിങ്ങൾ കയറിപ്പോര് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സൊക്കെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുബായ് പോവോ? പിന്നെ പോയി തകർക്കും. പിന്നെ അപ്പൊ ഞാൻ പോവാനിരിക്കുമോ? ഓക്കെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹം? കാരണം ദുബായ് എന്ന് പറയുമ്പോൾ അവിടെ ഡെസേർട്ട് സവാരി ഉണ്ട്, അതുപോലെ തന്നെ ഇതുപോലത്തുള്ള അഡ്വഞ്ചർ സംഭവങ്ങളെല്ലാം ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, എക്സ്പോ ഉണ്ട്, ഈ നാട് തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അവിടെയൊക്കെ സന്ദർശിക്കാൻ ബന്ധുക്കളൊക്കെ ഉണ്ടോ ദുബായിൽ? കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ നീന്തലിൽ ഇത്രയും വലിയ ദൂരം നീന്തി കടന്നപ്പോൾ അവരുടെയൊക്കെ ഒരു ഒരു അഭിനന്ദനം, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു അവരുടെയൊക്കെ ഭാഗത്തു നിന്ന് വന്ന മെസ്സേജുകൾ എന്തായിരുന്നു? അവരൊക്കെ ഇങ്ങനെ അന്തം വെക്കി നോക്കിയിരിക്കല്ലേ. ഞാൻ പോകണേ എന്തിങ്ങനെ വെള്ളത്തിൽ കൂടിയാ പോണെ, കരയക്കുടിയല്ല. അതെ, വായിൽ കരയക്കുടിയല്ല പോണെ. പിന്നെ അല്ല, അവർ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുക. നമ്മള് കരയക്കൂടെ വെച്ച് കര വിട്ടിട്ട് നമ്മളെ റൂട്ട് മാറ്റി ആരായി പോണേന്നാ നോക്കുന്നത്. കുട്ടിക്കാലത്തൊക്കെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പരിഹസിച്ചിട്ടുണ്ടോ, നിന്നെ കൊന്നും പറ്റത്തില്ല, അല്ല നിന്നെ ഒന്നും കൊള്ളത്തില്ലാത്തവനാ, എന്തെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു? ഉപ്പാനോട് പറഞ്ഞിട്ടുണ്ട്. ഉപ്പാനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജനിച്ചു വീണപ്പോ എന്റെ ജോസ്റ്റർ എൻ്റെ ഉപ്പാനോട് പറഞ്ഞു, ഇവന് ഒന്നിനും കഴിയത്തില്ല, നടക്കാനും കഴിയൂല, ഒന്നിനും കഴിയില്ല, ബുദ്ധി തന്നെ ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല. ആ പുള്ളി ഇപ്പോ തലേ മുണ്ടിട്ട് ഇരിക്കുമായിരിക്കുമല്ലോ നാണം കെട്ട്. ആ പിന്നെ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് നേടി, ഇത്രയും അവാർഡുകൾ, ഇപ്പൊ ഏതാണ്ട് ഇന്റർനാഷണൽ ലെവലിൽ ഒരു അവാർഡ് വന്നല്ലോ. എന്താണ് അത്? ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസ്. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസിനുള്ള 2021 അതിനുള്ള നോമിനേഷൻ കിട്ടി നിൽക്കുന്ന ആളാ. അല്ല, അതിന് ഫൈനലിസ്റ്റ്, ഫൈനലിസ്റ്റ് ആയി കഴിഞ്ഞു. നോമിനേഷൻ വെറും നോമിനേഷൻ അല്ല, ഫൈനലിസ്റ്റുകളിൽ എത്തിയിട്ടുണ്ട്. അത് നെതർലാൻഡിലെ ക്രിസ്റ്റൈസ് ഫൗണ്ടേഷന്റെ കീഴിലുള്ള നോബൽ സമ്മാന നേതാക്കളാണ് അത് തിരഞ്ഞെടുക്കുന്നതും കൊടുക്കുന്നതും. അപ്പൊ എന്തായാലും അവിടേക്ക് അങ്ങോട്ട് എത്തിച്ചു. അതിന്റെ ഞാൻ ഫൈനലിസ്റ്റ് ആയപ്പോ നെതർലാൻഡിന്റെ ആഗ്രഹങ്ങൾ എന്റെ വീട്ടിൽ വന്നിരുന്നു. അടിപൊളി. അപ്പൊ അവരെ അവരോടൊക്കെ ഇംഗ്ലീഷിലാണോ സംസാരിച്ചേ? ഇംഗ്ലീഷ് അറിയില്ല. പിന്നെ അവര് അല്ല, അവർ ഇംഗ്ലീഷ് ചോദിക്കുമല്ലേ. അപ്പം ട്രാൻസ്ലേഷൻ ഉള്ള ആള് പറഞ്ഞു കൊടുത്തു, അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു. ഈ അതിൽ എത്ര ഫൈനലിസ്റ്റുകൾ വന്നിട്ടുണ്ട്? ഫൈനലിസ്റ്റ് മൂന്ന് പേര്. മൂന്ന് പേരാണ്. അപ്പൊ ഇന്റർനാഷണൽ 169 കുട്ടികൾ 39 രാജ്യങ്ങളിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. അത് സമാധാനത്തിന്റെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു, ഈ പറഞ്ഞ പോലെ തന്നെ ഈക്വൽ ടു ഒരു നൊബേൽ പോലെ തരുന്ന അത്രയും ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. തീർച്ചയായിട്ടും ആ അവാർഡ് മോന് കിട്ടട്ടെ. ഇനിയിപ്പോ നമ്മളെ വേറൊരു കാര്യമുണ്ട്, ഈ ഫൈനലിസ്റ്റ് ഈ മൂന്ന് പേരിൽ ഒരാളാകുക എന്ന് പറയുന്നത് തന്നെ ജയിച്ചതിന് തുല്യമാണ്. ചെറിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് എടുത്ത് ചാടിയിട്ട് അങ്ങ് നീന്തി അക്കരപ്പം തോന്നുന്നു. നല്ല വിശ്വാസമുണ്ട് എനിക്ക്. എത്ര നല്ല വിശ്വാസം, ഈ ഇത്രയും മറ്റേ ഇൻസ്പയർ ആകുന്ന സാധനം, കോൺഫിഡന്റ് വേണം എന്നോട് പറഞ്ഞ ഒരാളാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ ഒരുപാട് ഹൈറ്റ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാൻ മോന് കഴിയട്ടെ. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, സഭാകമ്പമോ യാതൊരു തരത്തിലുള്ള ഒരു പ്രയാസവും ഇല്ലാതെ നല്ല മറുപടികൾ പറയുക. അപ്പൊ ചേട്ടനോട് പോലും തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല തമാശകളും വളരെ ഇഷ്ടമാണ്. ആ ഒരു സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന ആ ഒരു കോൺഫിഡൻ്റ് ഉള്ളൊരു മൈൻഡ് ഉണ്ട്, അത് അതുപോലെ തന്നെ സൂക്ഷിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ദൂരം താണ്ടാനുണ്ട്. കാരണം ഒരു കൊച്ചു കുട്ടിയാണ്,
നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കാര്യങ്ങളിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വേൾഡ് വൈഡ് പ്രതിഭയായി മാറട്ടെ മോനെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അപ്പോൾ നമുക്ക് അസീമിൻ്റെ വെള്ളത്തിലുള്ള ചില പരിപാടികളൊന്ന് കാണാം. കാരണം അതെന്താണെന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല എനിക്ക് കിട്ടിയാലോ. അതെ അതെ. അപ്പോൾ ആ ഒരു ചാർജ് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നീന്താനുള്ള ഒരു ചാർജ് ഇവിടുന്ന് ഞാനും കിട്ടിയെടുക്കുവാണ്. ഈ ചാർജ് ഒരു പക്ഷേ നിങ്ങളിലേക്കും വരും. അപ്പോൾ അതുകൊണ്ട് വെള്ളം പേടിക്കണ്ട, നീന്തൽ പേടിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിനെക്കുറിച്ചും പേടിക്കണ്ട. ആത്മവിശ്വാസമുള്ള ഒരു മനസ്സുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നീന്താൻ സാധിക്കും. ഹായ്, നമുക്ക് നീന്തൽ തുടങ്ങാം. നമസ്കാരം. നമസ്കാരം. ഞാൻ അസീമിനെ അങ്ങ് നീന്തൽ പഠിപ്പിക്കുന്നത് വളരെ കൗതുകത്തോടെ കാണാൻ കൊതിച്ചിരിക്കുക. ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. ആയിക്കോട്ടെ. തുടങ്ങാം അസീമ. നമുക്ക് സാറിൻ്റെ പേര് സജീവ് വളശ്ശേരിൽ. അസീമിനെ പരിശീലിപ്പിക്കാനായിട്ട് എത്ര നാളെടുത്തു? കാരണം ഈ ഒരു ഇതിലേക്ക് വരാനായിട്ട് അങ്ങ് എത്ര നാൾ ശ്രമിച്ചു? ഇത് രണ്ടാഴ്ച, രാവിലെ 2 മണിക്കൂർ, വൈകുന്നേരം 2 മണിക്കൂർ, അങ്ങനെ ദിവസവും 4 മണിക്കൂർ വെച്ച്. വെറും 2 ആഴ്ചത്തെ പ്രയത്നം കൊണ്ടാണ് അസീം ഇങ്ങനെ ഇത്രയും വലിയ പെരിയാർ നീന്തി കിടക്കാനായിട്ട് വന്നത്. അസീം നീന്തിയ സമയത്ത് ചേട്ടൻ കൂടെ പോയായിരുന്നു? എപ്പോഴും ഞാൻ സന്തത സഹചാരിയായിട്ട് അസീമിൻ്റെ കൂടെ. അടുത്തുണ്ട്, കൂടെ ഉണ്ടാവും. കൂടെ ഉണ്ടാവും. നമുക്ക് ആ ഒരു സേഫ്റ്റി മെഷറിന് വേണ്ടിയിട്ട്. പിന്നെ അസീമിന് ഒരു കുഴപ്പമുണ്ട്, 35 അടി താഴെ എപ്പോ വരണോ അന്നേരം പുള്ളിക്കാരൻ കിടന്നുറങ്ങും. ഓ, അങ്ങനെയുണ്ട്. അങ്ങനെ ഉറങ്ങും, എന്നിട്ട് ഉറങ്ങി ചിരിക്കും, സ്വപ്നം കണ്ട് ചിരിക്കും. സംശയമുള്ള ഈ അസീമിനോട് ചോദിച്ചു. ആണോ അസീമെ? യെസ് സാർ. അത് ശരി. പിന്നെ നല്ല തണുപ്പാ. തണുപ്പ് ഭയങ്കര ഇഷ്ടമാ. സജീവേട്ടാ, നമ്മുടെ അസീം ക്രോസ് ആയിട്ട്, അതായത് ഈ ഒഴുകുന്ന പുഴ മുറിച്ച് ക്രോസ് ആയിട്ട് നീന്തുമായിരുന്നു, അതോ ഒഴുക്കിനൊപ്പം അങ്ങനെ കുറേ ദൂരം പോയി അങ്ങനെ 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 പുഴ മുറിച്ച് കിടക്കുമായിരുന്നു ചെയ്തേ? ക്രോസ് നീന്തുന്ന നീന്തി കഴിഞ്ഞാൽ 500 മീറ്റർ വരുള്ളൂ. ഞങ്ങള് 1000 മീറ്റർ നീന്തി. ഓ, ശരി. അന്ന് ആശ്രമക്കടവിൽ നിന്ന് ഇറങ്ങി റെയിൽവേ പാലം, അതിന്റെ കാല് ചുറ്റി കറങ്ങി മണപ്പുറത്ത് വന്ന് കയറായിരുന്നു. ഓക്കേ. അല്ല, എനിക്ക് 1 കിലോമീറ്ററിലധികം. ശരി. 1 മണിക്കൂർ 1 മിനിറ്റ് കൊണ്ട്. ഓക്കേ ഓക്കേ. അസീം ഇങ്ങനെ മലർന്ന് കിടക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ? ആദ്യമായിട്ട് അസീമിനെ കണ്ടു, അസീം വന്നു, അങ്ങയുടെ കൈ കിട്ടി. നിങ്ങളുടെ പരിശീലനത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാവോ? അസീമിനെ ഇതുപോലെ കിടത്താൻ പറ്റില്ലായിരുന്നു ആദ്യം. അപ്പൊ മുങ്ങി പോവായിരുന്നു. ഒരു പ്രാവശ്യം ശരിക്കും മുങ്ങി പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിക്കും അസീമിനെ. ഇങ്ങനെ പിടിച്ചാണ് ഒരു 3 ദിവസത്തേക്ക് അസീമിന് ട്രെയിനിങ് കൊടുത്തത്. ഇങ്ങനെ തന്നെ പിടിച്ചാണ് തോന്നു പോവാതെ. എന്നിട്ട് ഇടയ്ക്ക് കൈ ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കും, ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കും. എന്നിട്ട് അപ്പൊ തന്നെ പിടിക്കും, താന്നു പോകുമ്പോൾ തന്നെ പിടിക്കും. അങ്ങനെ പിടിച്ച് പിടിച്ചാണ് പ്രാക്ടീസ് കൊടുത്തത്. ഓക്കേ. അസീം നീന്താൻ തുടങ്ങുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? കുറച്ച് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ പോയിട്ട് അസീം എന്നെ നോക്കി ഫോളോ ചെയ്യും. അതൊന്ന് കാണിച്ചു തരാം, ഞങ്ങളൊന്ന് കണ്ടോട്ടെ അതെങ്ങനെയായിരുന്നു അസീമെ ഫോളോ ചെയ്യും. അപ്പൊ ഇങ്ങനെ കറങ്ങി, ഇതല്ലാതെ ഇങ്ങനെ നീന്തല്ലാതെ വേറെ എന്തെങ്കിലും സ്റ്റൈലിലേക്ക് ഒന്ന് കാണിച്ചേ, കറങ്ങുന്ന എങ്ങനെയാ? അപ്പൊ ഇദ്ദേഹമാണ് സജി വാളശ്ശേരി. ഒരുപാട് ആളുകളെ നീന്തൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു കായിക അധ്യാപകനാണ്. അദ്ദേഹം ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള എന്താ പറയുക, പ്രത്യേകതകളുള്ള കുട്ടികളെ, അല്ലെങ്കിൽ അവരെ നീന്തൽ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഗുരുവാണ്. അപ്പോൾ ഈ ചെറിയ സമയം കൊണ്ട് തന്നെ എനിക്ക് അങ്ങയുടെ മികവ് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്ന രീതിയും ഈ പറഞ്ഞ പോലെ തന്നെ
ഇതിനകത്ത് അങ്ങേക്ക് ഒരു നല്ല പ്രാവീണ്യം ഉണ്ടെങ്കിലേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഒരു കുട്ടിയെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വലിയ ചലഞ്ചിന് പ്രാപ്തനാക്കാൻ സാധിക്കുള്ളൂ. അങ്ങ് എത്ര കാലമായി ഈ ഒരു രംഗത്തേക്ക് വന്നിട്ട്? ഞാനിത് 13-ാമത്തെ വർഷമാണ്, 12 വർഷം കഴിഞ്ഞിട്ട് 13-ാമത്തെ വർഷമാണ് ഇതിൻ്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ അസീമിൻ്റെ നീന്തലിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അസീമിൻ്റെ നീന്തൽ, ഇത് ശരിക്കും കൈയും കാലും ഉള്ള ആളുകൾ, കൈയും കാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊന്നും ആലുവ പെരിയാർ അല്ലെങ്കിൽ പുഴകളിൽ ജലാശയങ്ങളിൽ ഇറങ്ങാൻ കൂട്ടാക്കൂല. ശാരീരികമായിട്ട് യാതൊരു കുഴപ്പമില്ലാത്ത ആൾക്കാരെ മറികടന്നു, ആൾ മറികടന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവൻ എടുത്തിരിക്കുന്ന ഒരു അച്ചീവ്മെന്റ്, അതിന് അങ്ങ് കൊടുത്തിരിക്കുന്ന പിന്തുണ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് അതിൻ്റെ ഒരു റീച്ച് എന്ന് പറയുന്നത്, അത് പ്രത്യേകിച്ച് ഇത് ആർക്കൊക്കെ എവിടെയൊക്കെ പ്രചോദനമാകും? കാരണം വേൾഡ് വൈഡ്, ലോകമെമ്പാടുമുള്ള ആളുകൾ, ആളുകൾക്കൊരു പ്രചോദനം തന്നെയാണ് ഇപ്പോൾ ഈ മോൻ എന്ന് പറയുന്നത്. അതെ അതെ, ആസീമ നീന്തുന്ന കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക്, നീന്തലറിയാൻ പാടില്ലാത്തവർക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല, രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല. അല്ല, എനിക്കിപ്പം, ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ അങ്ങ് അവനെ അങ്ങോട്ട് വെച്ചിട്ട് കൈയെടുത്ത ഒരു മൂവ്മെൻ്റ് ഉണ്ട്, ഒരു ഇടി ഇങ്ങനെ ഇങ്ങോട്ട് പോയി, ഒരു മിന്നൽ പോലത്തെ ഒരു സാധനം ഉള്ളിലൂടെ അങ്ങോട്ട് പോയി. ആ ഒരു ടൈമിൽ ഇത്രയും വളരെ കൂളായിട്ട് ഈ മോൻ നീന്തുക എന്ന് പറയുന്നത്, അത് അങ്ങയുടെ ഒരു പ്രാക്ടീസിൻ്റെ ഒരു മികവും ഇവൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മനോബലത്തിൻ്റെ ഒരു സംഭവം നിങ്ങൾ തമ്മിലുള്ളൊരു കോമ്പിനേഷനുമാണ്.